പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാനത്തെ മഴവില്ല് കാണാൻ എന്തൊരു ഭംഗിയാണ്! ഏഴ് വർണ്ണങ്ങളിൽ ചാലിച്ചെടുത്തതാണ് മഴവില്ല്. അതുപോലെ തന്നെ പക്ഷികളിൽ സുന്ദരമായ മയിലും. ഒരു മയിലെ ഒരു മരക്കൊമ്പുമേൽ ഇരുന്ന് ബാക്ക്ഗ്രൗണ്ടിലെ മഴവില്ല് നിറങ്ങളാൽ സമൃദ്ധമാണ്. മഴവില്ലിൻ്റെ കളറ് നമുക്ക് അറിയാം, വിബ്ജിയോറാണ്. വിബ്ജിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏഴ് വർണ്ണങ്ങളുണ്ട്: വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ആ ഓരോ വർണ്ണത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് വിബ്ജിയോർ എന്ന അതിലെ സ്പെല്ലിങ്. അത് കുട്ടികൾക്ക് അറിയാം. എല്ലാ കുട്ടികൾക്കും വർണ്ണങ്ങളൊക്കെ എടുത്ത് വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അത്തരം ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വരയ്ക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു മയില്, ഒരു കൊമ്പുമേൽ ഇരിക്കുന്ന ഒരു മയില്, അതെല്ലാവർക്കും വരയ്ക്കാൻ എളുപ്പമായിരിക്കും. മയിലിൻ്റെ തലയും ഉടലും വാലൊക്കെയാണ് കൂടുതൽ വലിപ്പം ഉടലിനേക്കാൾ. അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും വരയ്ക്കാൻ, ഒരുവിധ കുട്ടികൾക്കൊക്കെ വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിത്രമാണ്. തെറ്റിയാലും കുഴപ്പമില്ല, വരയ്ക്കുമ്പോൾ തെറ്റ് സംഭവിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ആദ്യം നമ്മൾ പെൻസിലെടുത്ത് പതുക്കെ വരയ്ക്കണം. മയിലിൻ്റെ ഔട്ട്ലൈനും മരക്കൊമ്പിൻ്റെ ഔട്ട്ലൈനും മരക്കൊമ്പിൻ്റെ അറ്റത്തെ ഇലകളും അങ്ങനെയൊക്കെ വരച്ച് ചേർക്കണം. പിന്നെ നമ്മൾ ആകാശം, കാർമേഘം, കാർമേഘമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. കാർമേഘങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവയിൽ ഓരോരോ ആകൃതി തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ കാർമേഘങ്ങളപ്പുറത്താണ് മഴവില്ല്, മാരിവില്ല് വരയ്ക്കുന്നത്. ഏഴ് വർണ്ണങ്ങളാൽ സമൃദ്ധമാണ് മഴവില്ല്. കുട്ടികൾക്കൊക്കെ മഴവില്ല് കാണാനും വരയ്ക്കാനും ഇഷ്ടമാണ്. എല്ലാ കളറും നമുക്ക് മഴവില്ല് വരയ്ക്കുമ്പോഴും മയിലിനെ വരയ്ക്കുമ്പോഴും ഉപയോഗിക്കാം. കളറുകളാൽ സമൃദ്ധമാണ് ഈ ചിത്രം. മയിലിരിക്കുന്നതിൻ്റെ അടിയിൽ കുറേ ഇലകളും ചെടികളും ഒക്കെ നമ്മൾ വരച്ച് ചേർക്കുന്നുണ്ട്. ഉയരത്ത് മരക്കൊമ്പിലിരിക്കുന്ന മയിലെ അതിൻ്റെ അടിയിൽ കുറേ ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് വരയ്ക്കാം. നമ്മൾ കളറ് കൊടുക്കുകയാണ്. ഓയിൽ പേസ്റ്റിൽ അഥവാ കളർ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് കളറ് കൊടുക്കാം. ആദ്യം മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈറ്റ് ബ്ലൂ, ബ്ലൂവും യെല്ലോ കൂടി മിക്സ് ചെയ്യുമ്പോൾ പച്ച കളർ വരുന്നുണ്ട്. ബ്ലൂവും യെല്ലോം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ കളറാണ് നമുക്ക് ലഭിക്കുന്നത്. മയിലിനെ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്കറിയാം, കഴുത്തിൻ്റെ അവിടെയൊക്കെ മഞ്ഞയും പച്ചയും നീലയും അടങ്ങുന്ന ഒരു കളറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ അടിയിൽ കുറച്ച് ഡാർക്ക് നീല, ഡാർക്ക് നീല, മഞ്ഞ, പച്ച, ഡാർക്ക് നീല, ഇങ്ങനെ വർണ്ണങ്ങളാൽ സമൃദ്ധമാണ് മയിലെന്ന് പറയുന്ന ആ മനോഹരമായ പക്ഷി. ചിറകിൻ്റെ വശം നമ്മളൊരു ഓറഞ്ച് കളറാണ് അടിച്ചത്. ഉടലിനേക്കാളും വലിപ്പം കൂടുതലാണ് മയിലിൻ്റെ വാലിന്. അവിടെ മഞ്ഞ, ആ പീലിക്ക് മഞ്ഞയാണ് ആദ്യം കൊടുക്കുന്നത്. മയിൽപ്പീലി മഞ്ഞയും നീലയും ഓറഞ്ചും ഒക്കെ ചേർന്ന കളറ് ചേർന്നതാണ് മയിൽപ്പീലി വരുന്നത്. അതിൻ്റെ ആദ്യ കളറായ മഞ്ഞയാണ് ആദ്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇലകൾക്കും നമുക്ക് മഞ്ഞ കൊടുക്കാം. ആദ്യം ഇലകളൊക്കെ പച്ചയാണെങ്കിലും ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മഞ്ഞ കളറാണ്. ആ മഞ്ഞ കളറിൻ്റെ മുകളിലാണ് പച്ച കളറ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇലകൾ കാണാനായിട്ട് ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അടിയിലുള്ള മഞ്ഞയും പച്ചയും കൂടി മിക്സായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക.
മഞ്ഞ കളറിൻ്റെ മുകളിലാണ് പച്ച കളറ് നമ്മൾ വീണ്ടും അടിക്കുന്നത്. അപ്പോൾ മഞ്ഞ, ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇലകൾക്ക് കളറ് കൊടുക്കുമ്പോൾ ഭംഗിയുണ്ടാകുക. തുടർന്ന് മയിൽപ്പീലിയാണ് വരയ്ക്കുന്നത്. ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ബ്ലൂവിൻ്റെ ഉള്ളിൽ ഡാർക്ക് ബ്ലൂ. മയിൽപ്പീലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ലൈറ്റ് ബ്ലൂവിൻ്റെ ഉള്ളിൽ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് ഓറഞ്ച് കളറും കാണും. ഓറഞ്ച് കളർ, ഡാർക്ക് ബ്ലൂ ആണ് ആദ്യം, ലൈറ്റ് ബ്ലൂ കൊടുത്തു, അപ്പോൾ ഓറഞ്ച് കൊടുക്കും. ഓറഞ്ച് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് കളറുകളുടെ സമ്മിശ്ര സമ്മേളനമാണ് മയിൽ എന്ന് പറയുന്ന ആ പക്ഷി. തുടർന്ന് നമ്മൾ പീലി വരയ്ക്കുകയാണ്. പീലിയുടെ തൂവലും അതിൻ്റെ തണ്ടും നാരൊക്കെ നമ്മൾ വരച്ച് ചേർക്കുകയാണ്. അത് ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ചുറ്റും അതിൻ്റെ തൂവലയാണ് വരച്ച് ചേർക്കുന്നത്. മയിൽപ്പീലി നീലയും ഓറഞ്ചും അടങ്ങിയ വട്ടത്തിൻ്റെ പുറത്ത് വശത്തായിട്ടാണ് തൂവലി വരച്ച് ചേർക്കുന്നത്. അത് കഴിഞ്ഞാലേ പച്ച കളർ കൂടെ ഒന്നുകൂടി കൊടുക്കാം. ആ പീനിയുടെ ഇടയിലൊക്കെ പച്ച കളറും അതിന് സമ്മിശ്രമായിട്ട് വരുന്നുണ്ട്. പച്ച, നീല, ഓറഞ്ച്, ബ്രൗൺ, ഇങ്ങനെ എല്ലാ കളറും കൂടി ചേർന്നതാണ് മയിൽപ്പീലിയായിട്ട് വരുന്നത്. കണ്ണ് ഒന്നുകൂടി നമ്മൾ ഡാർക്ക് ചെയ്യണം. നമുക്കറിയാം കണ്ണാണ് ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും ജീവൻ നൽകുന്നത്. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഒന്നുകൂടി ഡാർക്ക് ചെയ്യാം. പിന്നെ മരത്തടിക്ക് ആദ്യം നമ്മൾ മഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഓറഞ്ച് കൊടുക്കുന്നത്. അടിയിൽ മഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ മുകളിൽ ഓറഞ്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് പോലെ, മരത്തടിയിലൊരു ഷെയ്ഡ് പോലെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓറഞ്ചോ ബ്രൗണോ ഒക്കെ ആയിട്ട് കൊടുക്കാം. വീണ്ടും ബ്രൗൺ എടുത്ത് ഒന്നുകൂടി ആ മരത്തടിക്ക് ഒരു വ്യക്തത വരുത്തുകയാണ്. കാർമേഘങ്ങളുടെ ഔട്ട്ലൈൻ നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ട് പെൻസിൽ കൊണ്ട് വരച്ചതിൻ്റെ മുകളിൽ ഒന്ന് വരച്ച് ചേർക്കാണ് എല്ലാ ഔട്ട്ലൈനും. മഴവില്ലി വരയ്ക്കുന്നതിനായിട്ട് ഒരു ചെറിയ ഔട്ട്ലൈൻ ഇടുന്നു. മഴവില്ലിൻ്റെ കളറ് നമുക്കറിയാം, അടിയിലെ ഏറ്റവും അടിയിൽ വരുന്നതാണ് വയലറ്റ്, വയലറ്റ് കളർ. അപ്പം കളറുകളൊക്കെ ധാരാളം എടുത്തുകൊണ്ട് ഉപയോഗിക്കുക. മഴവില്ലൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും. വയലറ്റ് കളർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഇൻഡിഗോ, ഇൻഡിഗോ കളർ. അതൊരു ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. വയലറ്റ് ഡാർക്ക് ബ്ലൂ തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഇൻഡിഗോ. ശേഷം വരുന്നതാണ് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഒക്കെ കൊടുക്കാം. ലൈറ്റ് ബ്ലൂ, അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ലൈറ്റ് ബ്ലൂ, തുടർന്ന് ഗ്രീൻ. തൊട്ടുമുകളിലാണ് ഗ്രീൻ കളർ വരുന്നത്. അത് ലൈറ്റ് ഗ്രീൻ കൊടുക്കാം.
ക്രയോൺസ് ക്രയോൺസ് അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റിൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഓയിൽ പേസ്റ്റിൽ ആകുമ്പോൾ ഇതിലേയും കൂടി കുറേ കൂടി കളറ് നമുക്ക് കിട്ടും. ഗ്രീനിൻ്റെ മുകളിലാണ് യെല്ലോ വരുന്നത്. യെല്ലോ ഓയിൽ പേസ്റ്റിലാവുമ്പോൾ വലിയതായതുകൊണ്ട് കൃത്യമായിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ കളർ പെൻസിൽ എടുത്തത്. ഓയിൽ പേസ്റ്റിലും കൊണ്ടും കൊടുക്കാം. യെല്ലോൻ്റെ മുകളിലാണ് ഓറഞ്ച്. ഓറഞ്ച് ഓറഞ്ചിൻ്റെ മുകളിലെ റെഡ്, നല്ല റെഡ് വരുന്നു. ഇപ്പോൾ നമുക്ക് മഴവില്ലിൻ്റെ കളറായി വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അതാണ് മഴവില്ലിൻ്റെ കളർ. മേഘത്തിന് കുറച്ച് കളറ് ഒരു ഷെയ്ഡിങ് പോലെ വയ്ക്കുകയാണ് മേഘത്തിൻ്റെ മുകൾ വശത്തായിട്ട്, അപ്പുറത്തായിട്ട്. ഈ കളറ് കോമ്പോസിഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പോൾ മയിലൊക്കെ പല വർണ്ണങ്ങളിലുണ്ട്, നമുക്ക് കളറൊക്കെ മാറ്റി കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കുക. തെറ്റിയാലും നമുക്ക് പ്രശ്നമില്ല, അത് അങ്ങനെയുള്ളൊരു രചനയായിട്ട് മാറട്ടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലുള്ള കളറുകളൊക്കെ കൊടുക്കാം. മാഷ് ഇവിടെ പറഞ്ഞ കളർ മാത്രം കൊടുക്കണമെന്നില്ല. അപ്പം മുകളിലേക്കൊന്ന് ലയിപ്പിക്കുകയാണ് ആ മേഘം. അടിയിലാണ് കളറ് ഡാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ മേഘം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലായിടത്തും ഒരു കളറ് കൊടുത്താലേ മേഘം നമ്മൾ തിരിച്ചറിയില്ല. പിന്നെ ഇലകൾ ഒന്നുകൂടി ഡാർക്ക് ചെയ്യുന്നു. ഡാർക്ക് പച്ചെടുത്തിട്ട് ഡാർക്ക് ചെയ്യുന്നു ഇലകൾ. ആദ്യം നമ്മൾ മഞ്ഞയും ലൈറ്റ് പച്ചയാണ് ഇലകൾക്ക് കൊടുത്തിരുന്നത്. ഇപ്പം മൂന്നാമതൊരു കളർ കൂടി വയ്ക്കുകയാണ് ഇലകൾക്ക്, ഡാർക്ക് പച്ച. അപ്പോൾ ഇലകൾക്ക് ഒന്നുകൂടെ വ്യക്തത വരുത്താനായിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അങ്ങനെയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇലകൾ ചെയ്യുന്നത്. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ലഭിച്ചു. ഇലകളൊക്കെ ഇനിയും വരയ്ക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇലകളും പൂക്കളും മേഘങ്ങളും ഒക്കെ മാറ്റി വരയ്ക്കാം. പച്ച കളറ് പീലിയിൽ കുറച്ച് വരുന്നുണ്ട്, അവിടെയാണ് പച്ച കളറ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അടിയിൽ നിൽക്കുന്ന ചെടികളിലെ ചെറിയ ശിഖരങ്ങൾ മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് കാണിക്കാം. കുട്ടികളെല്ലാവരും വരച്ച് നല്ലപോലെ കളർ കൊടുത്ത് നിങ്ങളെ കലാധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇടുക. പേരും ക്ലാസ്സൊക്കെ വൃത്തിയായിട്ട് എഴുതുക.